അപ്പോൾ നമ്മൾ പിരീഡ് നമ്പർ കണ്ടുപിടിക്കുന്നതും അതുപോലെ തന്നെ ബ്ലോക്ക് കണ്ടുപിടിക്കുന്നതും സബ് ഷെലട്രോൺ വിന്യാസം നോക്കിയിട്ട് ആ ഒരു എലമെൻ്റ് ഏത് പിരീഡിൽ ഉൾപ്പെടുന്നു അല്ലെങ്കിൽ അത് ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത കാര്യം എന്ന് പറയുന്നത് ഗ്രൂപ്പ് നമ്പർ, എലമെൻ്റുകളുടെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം എല്ലാ എലമെൻറ്റിൻ്റെയും ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത് ഒരേ രീതിയിലല്ല. അപ്പോൾ നമ്മൾ അവിടെ പഠിക്കുന്നത് ഓരോ ബ്ലോക്കുകളുടെ എടുത്തിട്ട് ആ ബ്ലോക്കുകളിലുള്ള എലമെൻറ്റുകളുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്ന രീതിയാണ്. അപ്പോൾ നമ്മൾ അതിൽ ആദ്യം എടുക്കുന്നത് എസ് ബ്ലോക്ക് മൂലകങ്ങളെയാണ്. അപ്പോൾ എസ് ബ്ലോക്ക് മൂലകങ്ങളെ നമ്മളെടുത്ത് അവയുടെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ള കാര്യമാണ് ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എസ് ബ്ലോക്ക് എലമെൻറ്റുകളുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എസ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഒന്നാമത്തെ ഗ്രൂപ്പിലെയും രണ്ടാമത്തെ ഗ്രൂപ്പിലെയും എലമെൻറ്റുകളെയാണ് എസ് ബ്ലോക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ മൂലകങ്ങളാണ്. അപ്പോൾ അവയുടെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ നമ്മൾ കണ്ടെത്തുന്നു എന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു ഉദാഹരണമായിട്ട് നമുക്ക് ലിഥിയം എടുക്കാം. ലിഥിയം എന്ന് പറയുന്നത് ഒരു എസ് ബ്ലോക്ക് മൂലകമാണ്. കാരണം ലിഥിയത്തിൻ്റെ അറ്റോമിക നമ്പർ നമുക്കറിയാം 3 ആണ്. അതിൻ്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എഴുതിയാൽ 1s2 2s1 എന്ന് വരും. അപ്പോൾ നമുക്കറിയാം അവസാന ഇലക്ട്രോൺ വന്നു ചേർന്ന സബ്ഷൽ എസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു എസ് ബ്ലോക്ക് എലമെൻ്റ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ പിരീഡ് നമ്പർ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഷെൽ നമ്പർ ഏതാണെന്ന് നോക്കുക, അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെൽ ഏതാണെന്ന് കണ്ടെത്തുക. ആ നമ്പറായിരിക്കും അതിൻ്റെ പിരീഡ് നമ്പർ. ഇവിടെ ലിഥിയം നമ്മളെടുത്താൽ ലിഥിയത്തിൻ്റെ ആ ഇടതുവശം അല്ലെങ്കിൽ അതിൻ്റെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം നോക്കുമ്പോൾ ഇടതുവശത്ത് കിടക്കുന്ന സംഖ്യയിൽ ഏറ്റവും വലുത് 2 ആണ്. അപ്പോൾ നമുക്ക് പറയാം ലിഥിയം ഒരു രണ്ടാം ഗ്രൂപ്പ് മൂലകമാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ഇനി എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അവസാന ഇലക്ട്രോൺ വന്നു ചേരുന്നത് എസ്സിലാണെന്ന് നമ്മളിപ്പോൾ പഠിച്ചു. എസ് ബ്ലോക്ക് എലമെൻറ്റുകളിൽ എപ്പോഴും എന്തായിരിക്കും, അവസാന ഇലക്ട്രോൺ വന്നു ചേരുന്നത് എസ്സിലായിരിക്കും. ആ എസ്സിലെ ഇലക്ട്രോണിൻ്റെ എണ്ണമായിരിക്കും അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. ഇപ്പോൾ ഉദാഹരണമായിട്ട് തന്നിരിക്കുന്ന ലിഥിയം നിങ്ങൾ നോക്കിയാൽ ലിഥിയത്തിൻ്റെ അവസാന സബ്ഷെല്ലായ എസ്സിൽ എത്ര ഇലക്ട്രോണാണ് വന്നു ചേർന്നിട്ടുള്ളത്, 1 ഇലക്ട്രോണാണല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ലിഥിയം എന്ന് പറയുന്നത് 1st ഗ്രൂപ്പ് മൂലകമാണ് എന്ന് പറയാം. അപ്പോൾ എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. ആ അവസാനത്തെ എസ് സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോണാണോ ഉള്ളത് അതായിരിക്കും അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. എസ്സിൽ നമുക്കറിയാം മാക്സിമം 2 ഇലക്ട്രോണേ വരൂ, ഒന്നുകിൽ 1 ആവാം അല്ലെങ്കിൽ 2 ആവാം, ഇതായിരിക്കും വരുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓരോന്നും നിങ്ങൾ പരിശോധിക്കുമ്പോൾ എസ്സിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണോ അതായിരിക്കും അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. ഇപ്പോൾ നമ്മളിവിടെ ലിഥിയം എടുത്താൽ ലിഥിയത്തിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്താ, 1 ആണ്. കാരണം ലിഥിയത്തിൻ്റെ അവസാനത്തെ എസ്സിൽ 1 ഇലക്ട്രോണാണ് ഉള്ളത്. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കിയാലോ. സോഡിയം, സോഡിയത്തിൻ്റെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ വരും, ആ സോഡിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം അറ്റോമിക് നമ്പർ നമുക്കറിയാം 11 ആണ്. അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ 1s2 2s2 2p6 3s1 എന്നാണ് വരുന്നത്. അത് പരിശോധിച്ചാൽ നമുക്കറിയാം അവസാനത്തെ എസ് സബ്ഷെല്ലിൽ വന്നു ചേർന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ്, 1 ആണ്. അപ്പോൾ നമുക്ക് പറയാം എന്താ, സോഡിയം എന്ന് പറയുന്നതും 1st ഗ്രൂപ്പ് മൂലകമാണ് എന്ന് പറയാം. പറഞ്ഞുകൂടെ, പറയാം. അതുപോലെ മഗ്നീഷ്യം നമ്മളെടുത്താൽ മഗ്നീഷ്യത്തിൻ്റെ ഇതെടുത്താൽ എത്ര, 12 ആണ്. അല്ലേ, അപ്പോൾ നമുക്ക് അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നോക്കിയാൽ 1s2 2s2 2p6 3s2 എന്ന് വരും. അവിടെ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം എസ് എന്ന് പറയുന്ന അവസാനത്തെ സബ്ഷെല്ലിൽ  2 ഇലക്ട്രോണാണ് വന്നു ചേർന്നത്. അതുകൊണ്ട് തന്നെ മഗ്നീഷ്യം ഏത് ഗ്രൂപ്പിലായിരിക്കും ഉൾപ്പെടുന്നത്, 2rd ഗ്രൂപ്പിലായിരിക്കും ഉൾപ്പെടുന്നത്. അപ്പോൾ നമുക്ക് പൊതുവായിട്ട് പറയാം എസ് ബ്ലോക്ക് എലമെൻറ്റിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുവാൻ അതിൻ്റെ അവസാന എസ് സബ്ഷെല്ലിൽ ആഡ് ചെയ്യപ്പെട്ട ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണോ അതായിരിക്കും അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. അവസാന എസ് സബ്ഷെല്ലിൽ വന്നു ചേർന്ന ഇലക്ട്രോൺ എത്രയാണോ അതായിരിക്കും ഗ്രൂപ്പ് നമ്പർ. ഇലക്ട്രോണിൻ്റെ എണ്ണം 1 ആണെങ്കിൽ ആ ഗ്രൂപ്പ് നമ്പർ 1 ആയിരിക്കും, 2 ആണെങ്കിൽ എത്രയായിരിക്കും, ഗ്രൂപ്പ് നമ്പർ 2 ആയിരിക്കും. അപ്പോൾ എസ് ബ്ലോക്കിൽ നമുക്കറിയാം 1st ഗ്രൂപ്പും 2nd ഗ്രൂപ്പും മാത്രമേ ഉള്ളൂ. അങ്ങനെ നമുക്ക് എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് എലമെൻറ്റ് കാണാം. ഇത് എസ് ബ്ലോക്കിൽ ഉൾപ്പെടുന്ന എലമെൻ്റ് ആണ്. ഈ തന്നിരിക്കുന്ന എലമെൻറ്റുകളുടെയും ഗ്രൂപ്പ് നമ്പർ നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് കണ്ടെത്തി ബുക്കിൽ എഴുതണം. ഇനി നമ്മൾ എസ് ബ്ലോക്ക് എലമെൻറ്റിന് തന്നെ മറ്റു കുറച്ച് കാര്യം കൂടി പഠിക്കാം. അതിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ്, കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എസ് ബ്ലോക്ക് എലമെൻറ്റുകളുടെ കോമൺ ആയിട്ട് വരുന്ന ചില ക്യാരക്ടറിസ്റ്റിക്സ്. ഇപ്പോൾ നമുക്കറിയാം എസ് ബ്ലോക്ക് എലമെൻ്റ് എന്ന് പറയുന്നത് 1st ഗ്രൂപ്പും 2nd ഗ്രൂപ്പും മൂലകങ്ങളെയാണ് നമ്മൾ എസ് ബ്ലോക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ 9th ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് 1st ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏത് ഫാമിലിയാണ്, അത് ആൽക്കലി മെറ്റൽസ് ആണ് അല്ലേ. ആൽക്കലി ലോഹങ്ങളെയാണ് നമ്മൾ 1st ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ 1st ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങളുടെ കുടുംബം അറിയപ്പെടുന്നത് ആൽക്കലി ലോഹങ്ങൾ അല്ലെങ്കിൽ ആൽക്കലി മെറ്റൽസ് എന്നാണ്. അതുപോലെ നമ്മൾ 2rd ഗ്രൂപ്പിൻ്റെ പേരും പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ കുടുംബം അല്ലെങ്കിൽ അതിൻ്റെ ഫാമിലി എന്നറിയപ്പെടുന്നത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നാണ്. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. അപ്പോൾ നമുക്കവിടെ പറയാം
ഇത് രണ്ടും ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസുമാണ് സ്വാഭാവികമായിട്ടും ഈ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ എസ് ബ്ലോക്കിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളുടെ ഓക്സൈഡുകളോ ഹൈഡ്രോക്സൈഡുകളോ നമ്മൾ പരിശോധിച്ചാൽ അവർക്ക് പൊതുവേ ബേസിക് സ്വഭാവമായിരിക്കും ഉണ്ടായിരിക്കുന്നത് ബേസിക് നേച്ചർ ആയിരിക്കും ഒന്നാം ഗ്രൂപ്പിൽ വരുന്ന അല്ലെങ്കിൽ ഒന്നാം ഗ്രൂപ്പിലോ രണ്ടാം ഗ്രൂപ്പിലോ വരുന്ന മൂലകങ്ങൾക്ക് പൊതുവേ എന്തായിരിക്കും ഉണ്ടായിരിക്കുന്നത് അവർക്ക് ബേസിക് നേച്ചർ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ നമ്മൾ എസ് ബ്ലോക്ക് എലമെൻറ്റിനെ കുറിച്ച് പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്താ എസ് ബ്ലോക്ക് എലമെൻറ്റുകൾ പൊതുവെ എന്ത് ചെയ്യും അവയുടെ ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡുകളും ബേസിക് നാച്ചുർ ആയിരിക്കും കാണിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഒന്നാമതായിട്ട് പഠിച്ച ക്യാരക്ടറിസ്റ്റിക്സ് ഇനി അതുപോലെ നമുക്ക് രണ്ടാമത്തതിലേക്ക് പോവാം രണ്ടാമത്തതിലേക്ക് പോയാൽ കോമൺ ആയിട്ട് ഇവ റിയാക്ഷനിൽ ഏർപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ ആരുമായിട്ടെങ്കിലും റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഈ എസ് ബ്ലോക്ക് എലമെൻറ്റുകൾ ഇലക്ട്രോണുകളെ ഡൊണേറ്റ് ചെയ്യുകയാണോ ചെയ്യുന്നത് അക്സെപ്റ്റ് ചെയ്യുകയാണോ ചെയ്യുന്നത് നമുക്കറിയാം അല്ലേ ഈ ഒന്നാം ഗ്രൂപ്പിലൊക്കെ വരുന്നത് കൂടുതലായിട്ടും മെറ്റൽസാണ് ഈ മെറ്റൽസുകൾ പൊതുവേ എന്താ ഇലക്ട്രോണുകളെ ഡൊണേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇലക്ട്രോണുകൾ എന്ത് ചെയ്യാറുണ്ട് ഡൊണേറ്റ് ചെയ്യും അതിനെക്കുറിച്ചൊക്കെ നമ്മൾ 9-ാം ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഈ ആൽക്കലി മെറ്റൽസോ ആൽക്കലൈൻ എർത്ത് മെറ്റൽസോ അതായത് ഒന്നാമത്തെ ഗ്രൂപ്പിലോ രണ്ടാമത്തെ ഗ്രൂപ്പിലോ വരുന്ന മൂലകങ്ങൾ പൊതുവേ രാസപ്രവർത്തനങ്ങളിൽ കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുന്ന സമയത്ത് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് എന്താ ആ കാര്യമെന്ന് പറയുന്നത് ഒന്നാം ഗ്രൂപ്പ് മൂലകമെന്ന് പറയുമ്പോൾ അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആയിരിക്കും കാണപ്പെടുന്നത് രണ്ടാം ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ കാണും രണ്ട് ഇലക്ട്രോൺ അപ്പോൾ ബാഹ്യതമ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആയിരിക്കും ഒന്നാം ഗ്രൂപ്പുകാർക്കുള്ളത് രണ്ടാം ഗ്രൂപ്പിലുള്ളവർക്ക് രണ്ട് ഇലക്ട്രോൺ ആയിരിക്കും ഇവർ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ കളയുന്നത് എങ്ങനെയായിരിക്കും ഇലക്ട്രോണുകളെ ഡൊണേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും ആ ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ അവൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഒരു ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യും അപ്പോൾ അത് +1 ചാർജുള്ള അയോൺ ആയിട്ട് മാറും ഇനി അതുപോലെ രണ്ടാം ഗ്രൂപ്പിലുള്ള മൂലകങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും അവരുടെ ബാഹ്യതമ ഷെല്ലിലുള്ള അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള രണ്ട് ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തും അപ്പോൾ അവരെന്തായിട്ട് മാറും +2 അയോൺ ആയിട്ട് മാറും അല്ലെങ്കിൽ +2 ചാർജുള്ള അയോൺ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് മാറുന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓക്സീകരണ അവസ്ഥ എന്നൊക്കെ നമുക്കറിയാം അപ്പോൾ ഈ എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ചോദിച്ചാൽ നമുക്ക് പറയാം അത് +1 ഉം +2 ഉം ആയിരിക്കും അപ്പോൾ എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഓക്സീകരണാവസ്ഥ അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ചോദിച്ചാൽ നമുക്ക് പറയാം ഒന്നാം ഗ്രൂപ്പിലുള്ള മൂലകങ്ങളാണെങ്കിൽ അവയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓക്സീകരണാവസ്ഥ +1 ആയിരിക്കും രണ്ടാം ഗ്രൂപ്പ് മൂലകമാണെങ്കിൽ അവയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓക്സീകരണാവസ്ഥ +2 ആയിരിക്കും കാരണം ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഒരു ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്ത് പോസിറ്റീവ് ചാർജുള്ള അയോണായി മാറുന്നു അപ്പോൾ അവയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ഇനി രണ്ടാം ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങളാണെങ്കിൽ അവ രണ്ട് ഇലക്ട്രോണിനെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള രണ്ട് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നു അതിൻ്റെ ഫലമായിട്ട് അത് +2 ചാർജുള്ള അയോണായിട്ട് മാറുന്നു അപ്പോൾ അതിൻ്റെ ഓക്സീകരണാവസ്ഥ നമുക്ക് എന്തെന്ന് പറയാം അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ് എന്ന് നമുക്ക് പറയാം ഇതായിരിക്കും ഓക്സിഡേഷൻ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കാര്യം അപ്പോൾ നമ്മൾ പഠിച്ച പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നുകൂടി പറയാം ഒന്നാമത് നമ്മൾ പഠിച്ചു ആൽക്കലൈൻ മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസുമാണ് ഒന്നാം ഗ്രൂപ്പിൽ എന്ത് ചെയ്യുന്നത് ഉൾപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അവയ്ക്ക് പൊതുവെ എന്തായിരിക്കും അവയുടെ ഓക്സൈഡുകളോ അല്ലെങ്കിൽ ഹൈഡ്രോക്സൈഡുകളോ ഇവരെന്ത് ചെയ്യും പൊതുവെ ബേസിക് സ്വഭാവം അല്ലെങ്കിൽ ബേസിക് നാച്ചുർ ആയിരിക്കും കാണിക്കുന്നതെന്ന് നമുക്ക് പറയാം രണ്ടാമത് നമ്മൾ അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ കുറിച്ച് പഠിച്ചു ഓക്സീകരണാവസ്ഥ എന്ന് പറയുന്നത് എത്രയാ ഒന്നാം ഗ്രൂപ്പ് മൂലകമാണെങ്കിൽ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ഉം രണ്ടാം ഗ്രൂപ്പ് മൂലകത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +2 ഉം ആയിരിക്കും ഒപ്പം പഠിച്ച മറ്റൊരു കാര്യമാണ് എസ് ബ്ലോക്ക് എലമെൻറ്റുകൾ സാധാരണ കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുമ്പോൾ അവ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ എസ് ബ്ലോക്ക് മൂലകങ്ങൾ പൊതുവേ കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെട്ട് ഫോം ചെയ്യുന്ന കോമ്പൗണ്ടുകൾ അയോണിക് കോമ്പൗണ്ട്സ് ആയിരിക്കും അപ്പോൾ എന്താണ് അയോണിക് സംയുക്തങ്ങളെന്ന് നമുക്കറിയാം അയോണിക സംയുക്തങ്ങൾ അല്ലെങ്കിൽ അയോണിക് കോമ്പൗണ്ട്സ് എന്താണ് എന്ന് വ്യക്തമായിട്ട് നമ്മൾ 9-ാം ക്ലാസ്സിൽ രാസബന്ധനം അല്ലെങ്കിൽ കെമിക്കൽ ബോണ്ടിങ് എന്ന ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു ഉദാഹരണമായിട്ട് നോക്കിയാൽ സോഡിയം ക്ലോറൈഡ് അതായത് സോഡിയം എന്ന് പറയുന്നത് ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു
സോഡിയം ഒരു എസ് ബ്ലോക്ക് എലമെൻ്റ് ആണ് അല്ലേ. ഈ സോഡിയം ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് അത് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് എന്ത് ചെയ്യുന്നു, സോഡിയം ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുന്നു, ക്ലോറിൻ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു, അങ്ങനെ ഫോം ചെയ്യുന്ന ബോണ്ടിങ് ആണ് അയോണിക് ബോണ്ടിങ്. അയോണുകളായിട്ട് മാറുന്നു. അപ്പോൾ ഈ ബന്ധനം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അയോണിക് കോമ്പൗണ്ട്സുകളായിരിക്കും എസ് ബ്ലോക്ക് എലമെൻസുകൾ ഫോം ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഇതാണ് മൂന്നാമത്തെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ നമുക്ക് നാലാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ എസ് ബ്ലോക്ക് എലമെൻറ്റ് നമ്മൾ പഠിച്ചപ്പോൾ ആൽക്കലി മെറ്റൽസ്, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, അതിൽ മെറ്റല് മെറ്റൽ എന്ന് നമ്മൾ രണ്ട് പറയും കേട്ടല്ലേ, ലോഹങ്ങൾ. അതായത് ലോഹ സ്വഭാവം എസ് ബ്ലോക്ക് എലമെൻസിന് കൂടുതലായിരിക്കും. മോർ മെറ്റാലിക് ക്യാരക്ടറൊക്കെ ആയിരിക്കും ആർക്കുണ്ടായിരിക്കുന്നത്, എസ് ബ്ലോക്ക് എലമെൻസിന്. കാരണം അവിടെയുള്ളവരെല്ലാം എന്തായിരിക്കും, ആ ലോഹ സ്വഭാവം കൂടുതലുള്ള അല്ലെങ്കിൽ ലോഹങ്ങളായിരിക്കും, ലോഹ സ്വഭാവം കൂടുതലുള്ള മൂലകങ്ങളായിരിക്കും, എലമെൻസ് ആയിരിക്കും എന്ന് നമുക്ക് പറയാം. അപ്പോൾ മെറ്റാലിക് ക്യാരക്ടർ എങ്ങനെയായിരിക്കും കൂടുതലാണ് എന്ന് നമുക്ക് പറയാം. ഇനി അതുപോലെ തന്നെ അവരുടെ അയണൈസേഷൻ എനർജി. എന്താണ് അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, 9-ാം ക്ലാസ്സിൽ അയണൈസേഷൻ എനർജിയും പഠിച്ചിട്ടുണ്ട്. അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ഒരു എലമെൻറ്റ് അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ എന്ത് ചെയ്യുന്നു, നഷ്ടപ്പെടുത്തുവാൻ ആവശ്യമായ എനർജിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അയണൈസേഷൻ എനർജി എന്ന് വിളിക്കും. അത് അപ്പോൾ ഈ പറയുന്ന അയണൈസേഷൻ എനർജി എങ്ങനെയായിരിക്കും, സ്വാഭാവികമായിട്ട് നമ്മൾ നേരത്തെ പഠിച്ചു, ഈ 1-ാം ഗ്രൂപ്പ് അല്ലെങ്കിൽ 2-ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുന്നു അല്ലേ. അപ്പോൾ ആ ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്താൻ ആവശ്യമായ എനർജി എങ്ങനെയായിരിക്കും, വളരെ കൂടുതലാണെങ്കിൽ അവർ ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്താൻ പറ്റുമോ, ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അയണൈസേഷൻ എനർജി ആ എസ് ബ്ലോക്ക് എലമെൻസിന് പൊതുവെ കുറവാണെന്ന് പറയാം, ലെസ് അയണൈസേഷൻ എനർജിയാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം പറയാം. അപ്പോൾ പുതിയൊരു ക്യാരക്ടറിസ്റ്റിക്സ് കൂടി നമ്മൾ പഠിച്ചു, ലെസ് അയണൈസേഷൻ എനർജി. അതുപോലെ പഠിച്ച മറ്റൊന്നാണ് മോർ മെറ്റാലിക് ക്യാരക്ടർ. ഇനി അതുപോലെ തന്നെ ഇലക്ട്രോ നെഗറ്റിവിറ്റി നമ്മൾ നോക്കിയാൽ, ഇലക്ട്രോ നെഗറ്റിവിറ്റിയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ആ ഇലക്ട്രോൺ ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോൺ. അപ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന ആ ടെൻഡൻസിയാണെന്ന് പറയുന്നത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. അപ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, ഇവരൊന്നും ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നില്ല, അക്സെപ്റ്റ് ചെയ്യുന്നില്ല, പകരം ഡൊണേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അക്സെപ്റ്റ് ചെയ്താൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി നമുക്ക് കൂടുതലാണെന്ന് പറയാം. പക്ഷേ ഇവരെല്ലാം ഈ എസ് ബ്ലോക്ക് എലമെൻറ്റുകളെല്ലാം ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഡൊണേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവർക്കെല്ലാം ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയും എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ ലെസ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാം പറയാം. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാം. ആ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എസ് ബ്ലോക്ക് എലമെൻസ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം. ഒന്ന് എന്ന് പറയുന്നത് ആ എസ് ബ്ലോക്ക് എലമെൻസുകളിൽ വരുന്ന 1-ാം ഗ്രൂപ്പ് എലമെൻ്റ് എന്ന് പറയുന്നത് ആൽക്കലി മെറ്റൽസ് ഫാമിലിയും 2-ാം ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഫാമിലിയിലും ഉൾപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ മെറ്റൽസ് അല്ലെങ്കിൽ ഈ എലമെൻസുകൾ ഉണ്ടാക്കുന്ന ഓക്സൈഡുകളായാലും ഹൈഡ്രോക്സൈഡുകളായാലും അവ പൊതുവെ ബേസിക് സ്വഭാവം അല്ലെങ്കിൽ ബേസിക് നാച്ചർ കാണിക്കുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാം പറയാം. അതാണ് നമ്മൾ ഒന്നാമതായിട്ട് പഠിച്ചത്. ഇനി രണ്ടാമത് നമ്മൾ പഠിച്ചെന്താ, നോർമലായിട്ട് കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുന്നു എസ് ബ്ലോക്ക് എലമെൻറ്റുകളെല്ലാം നോർമലായിട്ട് കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രോണിനെ എന്ത് ചെയ്യാറാണുള്ളത്, ഡൊണേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അതുപോലെ നമുക്ക് പറയാം, മൂന്നാമതായിട്ട് നമ്മൾ പഠിച്ചു ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പഠിച്ചു എന്താ, 1-ാം ഗ്രൂപ്പ് എലമെൻറ്റുകൾ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നത് എത്ര ഇലക്ട്രോണിനെയാ, ആ ഒരു ഇലക്ട്രോൺ, അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഒരു ഇലക്ട്രോൺ. അപ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ, അല്ലെങ്കിൽ ഓക്സീകരണാവസ്ഥ +1 ആണ്. ഇനി 2-ാം ഗ്രൂപ്പ് മൂലകങ്ങളാണെങ്കിൽ അവയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓക്സീകരണാവസ്ഥ +2 ആണ്. അവ രണ്ട് ഇലക്ട്രോണിനെയാണ് എന്ത് ചെയ്യുന്നത്, ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 1-ാം ഗ്രൂപ്പിലുള്ളവർക്ക് +1, 2-ാം ഗ്രൂപ്പിലുള്ളവർക്ക് +2 ആയിരിക്കും. ഇനി നമ്മൾ നാലാമതായിട്ട് പഠിച്ച പ്രോപ്പർട്ടി എന്താ, ആ എസ് ബ്ലോക്ക് എലമെൻറ്റുകൾ ആ കോമൺ ആയിട്ട് ഫോം ചെയ്യുന്ന കോമ്പൗണ്ടുകളെല്ലാം എങ്ങനെയുള്ളവയായിരിക്കും, അയോണിക് കോമ്പൗണ്ട്സ് ആയിരിക്കും അല്ലെങ്കിൽ അയോണിക സംയുക്തങ്ങളെയായിരിക്കും ഇവർ കൂടുതലായിട്ടും, യൂഷ്വലി ഫോം അയോണിക് കോമ്പൗണ്ട്സ് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് ഏത് സംയുക്തങ്ങളായിരിക്കും, അയോണിക് സംയുക്തങ്ങളെയായിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. ഒപ്പം പറഞ്ഞു എന്താ, മെറ്റാലിക് ക്യാരക്ടർ എങ്ങനെയായിരിക്കും, ആ മെറ്റാലിക് ക്യാരക്ടർ ഹൈ ആയിരിക്കും, അവർക്ക് ആ മെറ്റാലിക് ക്യാരക്ടർ കൂടുതലാണ് എന്ന് പറയാം. ലോഹ സ്വഭാവം കൂടുതലാണ്, അതുപോലെ തന്നെ അയണൈസേഷൻ എനർജി വളരെ കുറവാണ്, അപ്പോൾ ലെസ് അയണൈസേഷൻ എനർജി ആണെന്ന് പറയാം. അതുപോലെ തന്നെ നമ്മൾ പഠിച്ച മറ്റൊരു കാര്യമാണ് ലെസ് ഇലക്ട്രോ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റിയും അവർക്ക് വളരെ കുറവാണ് എന്ന് പറയാം. ഇതാണ് എസ് ബ്ലോക്ക് എലമെൻറ്റുകളുടെ കോമൺ ആയിട്ട് ഉള്ള കുറച്ച് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് ചോദിച്ചാൽ, നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എഴുതേണ്ടത് ഇവയാണ്. അപ്പോൾ നമ്മൾ എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്തുന്ന കാര്യവും അവയുടെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സുമാണ് പഠിച്ചത്. ഇത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിക്കുക, ഒപ്പം ഈ ക്യാരക്ടറിസ്റ്റിക്സൊക്കെ നിങ്ങളുടെ ബുക്കിലേക്ക് എന്ത് ചെയ്യുക, എഴുതി വയ്ക്കുകയും ചെയ്യുക.